കാട്ടക്കട ഇലക്ട്രിക്കൽ ഡിവിഷനിലെ സിസ്റ്റം സൂപ്പർവൈസറായ ശ്രീ പ്രമോദ് വികസിപ്പിച്ചെടുത്ത രണ്ട് ആപ്ലിക്കേഷനുകളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അതിലാദ്യത്തേത് KCB റെഡി റെക്കണറാണ്. ഇതുപയോഗിച്ച് നിങ്ങളുടെ വൈദ്യുതി ബില്ല് എത്രയെന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. ഇവിടെ സെലക്ഷനുകൾ ഏതൊക്കെയെന്നും എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുമാണ് കാണിക്കുന്നത്. സെലക്ട് താരിഫ് എന്നുള്ളതിൽ വിവിധ താരിഫുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇതിൽ ഉദാഹരണത്തിന് ഞാൻ LT7A സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾക്ക് ഫേസ്, നിങ്ങളുടെ ഏത് ഫേസാണ്, സിംഗിൾ ഫേസാണോ, ത്രീ ഫേസാണോ, അതോ ത്രീ ഫേസ് CT ആണോ എന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഉദാഹരണം എന്നുള്ളതിൽ ഞാൻ 3 ഫേസ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം റെഗുലേറ്ററി കമ്മീഷൻ്റെ ഇപ്പോഴുള്ള അനുവദിച്ചു തന്നിരിക്കുന്ന സർചാർജ് 15 പൈസ പെർ യൂണിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ബൈമന്ത്ലി അല്ലെങ്കിൽ മന്ത്ലി എന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ ഞാൻ മന്ത്ലി എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. കണക്റ്റഡ് ലോഡ് ഞാൻ 5 KW എന്നുദാഹരണത്തിന് നൽകുകയാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന യൂണിറ്റ് എന്നുള്ള നിലയിൽ 140 യൂണിറ്റ് പെർ മന്ത് ഉപയോഗിച്ചു എന്നുള്ളതാണ് നൽകുന്നത്. അതിന് ശേഷം നിങ്ങൾക്ക് കാൽക്കുലേറ്റ് എന്ന് നൽകി കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽഡ് ബില്ല് നിങ്ങൾക്കിവിടെ ലഭിക്കും. 1562.70 പൈസയാണ് ഇവിടെ ഗ്രാൻഡ് ടോട്ടൽ വന്നിരിക്കുന്നത്. അതിൽ ഫിക്സഡ് ചാർജ് 600 രൂപ, എനർജി ചാർജ് 840 രൂപ, അതുപോലെ സർചാർജ് 21 രൂപ, ഡ്യൂട്ടി 84 രൂപ, മീറ്റർ റെൻ്റ് 15 രൂപ, അതിൻ്റെ GST 1.35% വീതം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും വന്നിട്ടുണ്ട്. അങ്ങനെ മൊത്തം 1562.70 രൂപ എന്ന നിരക്കിൽ നിങ്ങൾക്ക് വൈദ്യുതി ബിൽ വന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് വളരെ പ്രയോജനപ്രദമായ ഒരു ആപ്ലിക്കേഷനാണ് ഉപഭോക്താക്കൾക്കും വൈദ്യുതി ജീവനക്കാർക്കും. പ്രമോദ് വികസിപ്പിച്ച മറ്റൊരു ആപ്ലിക്കേഷനാണ് KCB CUG ഡയറക്ടറി എന്നത്. ഇതും ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഓപ്പൺ ഡയറക്ടറി എന്നുള്ളത് ആദ്യം ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ഡയറക്ടറി എന്നതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ സെർച്ച് എന്നുള്ളതിലാണ് എൻ്റർ പ്രസ് ചെയ്യേണ്ടത്. ഇവിടെ കൺഫ്യൂഷൻസ് വരാറുണ്ട്. ഫസ്റ്റ് നെയിം, ഫോൺ നമ്പർ എന്നിവ തുടങ്ങിയെടുത്ത് തുടർച്ചയായി പ്രസ് ചെയ്യുകയാണ് സാധാരണ ആളുകൾ ആദ്യം ചെയ്യുക ഈ ആപ്ലിക്കേഷൻ ലഭിച്ചാൽ. എന്നാൽ അവിടെയല്ല, മറിച്ച് സെർച്ച് എന്നുള്ളതിൽ നൽകുക. അതിനുശേഷം ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഏതെങ്കിലും സെക്ഷൻ ഓഫീസ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ആലപ്പുഴയിലുള്ള അമ്പലപ്പുഴ സെക്ഷൻ ഓഫീസ് എന്ന് കരുതുക. നിങ്ങൾക്ക് സെർച്ച് ബട്ടണിൽ നിന്ന് AE ഇലക്ട്രിക്കൽ സെക്ഷൻ അമ്പലപ്പുഴ എന്നുള്ളത് ലഭിക്കും. അങ്ങനെ അമ്പലപ്പുഴ ഇലക്ട്രിക്കൽ സെക്ഷൻ എന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ നെയിം ഓഫ് ദ കോൺടാക്ട് AE ഇലക്ട്രിക്കൽ സെക്ഷൻ അമ്പലപ്പുഴ എന്നും അതിൻ്റെ കോൺടാക്ട് നമ്പറും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതോടൊപ്പം ചേർന്നിരിക്കുന്ന ഈ ഫോണിൻ്റെ സിമ്പൽ ഉള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോള് നേരിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഈ രണ്ട് ആപ്ലിക്കേഷനുകളും വൈദ്യുതി ജീവനക്കാർക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ ഗുണപ്രദമാണ്. എല്ലാവർക്കും നന്ദി.